വേനലിലും അടുക്കളത്തോട്ടത്തിൽ പൊന്നുവിളയിച്ച ഒരു കേബിൾ ടി വി ഓപ്പറേറ്റർ. അടൂർ മണക്കാല തൃപ്തി കേബിൾ ടി വി ഉടമ തുവയൂർ വടക്ക് തെങ്ങും വിളയിൽ അലക്സാണ്ടർ തോമസ് ആണ് ജൈവ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിക്കുന്നത്. കേബിൾ ടി വി ഉടമസ്ഥന്റെ ഉള്ളിലെ കർഷക മനസ്സുണർന്നപ്പോൾ വീടിന്റെ പിന്നാമ്പുറത്തെ സ്ഥലത്ത് വളർന്നു പന്തലിച്ചത് ജൈവ പച്ചക്കറികളുടെ അടുക്കളത്തോട്ടമാണ്. മണക്കാല തൃപ്തി കേബിൾ ടി വി ഉടമ തൂവയൂർ വടക്ക് തെങ്ങും വിളയിൽ അലക്സാണ്ടർ തോമസ് ആണ് ഈ കടുത്ത ചൂടിലും ജൈവ പച്ചക്കറികളുടെ വിളവെടുപ്പിന് ഒരുങ്ങുന്നത്. ബീട്രൂട്ട്, ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, അമരപ്പയർ, ബീൻസ് തുടങ്ങിയ പച്ചക്കറികളുടെ വിളവെടുപ്പിനാണ് മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അലക്സാണ്ടർ തയ്യാറെടുത്തിരിക്കുന്നത്. കേബിളാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായ വരുമാന മാർഗം. അതാണ് നമ്മുടെ ബിസിനസ്. ഈ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. അതിനുവേണ്ടി അത്യാവശ്യ സമയങ്ങളിലൊക്കെ നമ്മൾ സമയം വിനിയോഗിക്കുന്നു. പക്ഷെ കൃഷിയെ സംബന്ധിച്ചുള്ള കൃഷി നമുക്ക് ഒരു വരുമാന മാർഗമല്ല. നമ്മുടെ അടുക്കളത്തോട്ടം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതിനെ പരിപാലിക്കുന്നത്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിലെ കൃഷിത്തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് കേബിൾ ടി വി ഉടമയായ ഇദ്ദേഹം കർഷകന്റെ വേഷം കൂടി അണിയാൻ കാരണമായത്. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ മണ്ണിൽ വിളയുന്ന ഈ പച്ചക്കറികൾ ഇവിടുത്തെ മണ്ണിലും നൂറുമേനി വിളവെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നത്. ക്യാബേജും കോളിഫ്ലവറുമാണ് ഇപ്പോൾ വിളവെടുപ്പിന് പാകമായത്. ബീൻസ്, ക്യാരറ്റ് ഉൾപ്പെടെയുള്ളവ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പാകമാകുമെന്ന് അലക്സാണ്ടർ പറഞ്ഞു. ഇതുകൂടാതെ വാളരിപ്പയർ, പാലക് ചീര ഉൾപ്പെടെ വിവിധ ഇനം ചീരകൾ, മധുരക്കിഴങ്ങ്, ചതുരപ്പയർ, പാവൽ, പടവലം, വഴുതന, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയുമുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ഒന്നര മണിക്കൂറോളം ജൈവ പച്ചക്കറിത്തോട്ടത്തിലെ കർഷകനാകും. ഇപ്പോൾ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ പച്ചക്കറികൾ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി രാവിലെയും വൈകിട്ടും നനച്ച് പരിപാലിച്ചതുകൊണ്ടാണ് ഈ വർഷത്തെ കടുത്ത ചൂടിലും പച്ചക്കറികളുടെ വിളവെടുക്കാൻ കഴിയുന്നത്. ചാണകം മാത്രമാണ് വളമായി ഉപയോഗിക്കുന്നത്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി എടുത്ത ശേഷം ബാക്കി വരുന്ന പച്ചക്കറികൾ സമീപത്തുള്ള വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ കൊടുക്കാനും മനസ്സ് കാട്ടുന്നുണ്ട് ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ അടൂർ.